വാട്സപ്പ് ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വാട്സപ്പിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ഡെയിലി അത്രയും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാക്കായി കഴിഞ്ഞ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്നുള്ള സിമ്പിൾ ടിപ്പാണ് കേട്ടോ. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹാക്കായി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെങ്ങനെ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. പലരും ചെയ്തിട്ടുണ്ടാവും, എന്നിരുന്നാലും പലർക്കും ഇത് അറിയാത്തവരും ഉണ്ടായിരിക്കും. ഇത് പലരും വീഡിയോ ചെയ്തൊരു സംഭവമാണ് എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പലരും ഇപ്പോഴും ചെയ്തിട്ടില്ല. ഞാനിത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളതും നമ്മളെ വാട്സപ്പ് ഹാക്കായി എങ്ങനെ തിരിച്ചറിയാന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വളച്ചു കെട്ടുന്നൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഹാക്കായി എങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് നോക്കിയാൽ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ മേലൊരു 3 ഡോട്ട് കാണിക്കും. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ താഴോട്ട് വരുമ്പോൾ 3-ാമത്തെ ഓപ്ഷൻ വാട്സപ്പ് വെബ് എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ യൂസ് വാട്സപ്പ് ഓൺ അതർ ഡിവൈസ് കാണിക്കും. അപ്പോൾ ലിങ്ക്ഡ് ഡിവൈസ് എന്നാണ് കാണിക്കുന്നത്. നിലവിലൊരു ഡിവൈസിൻ്റെയും ലിസ്റ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് കുഴപ്പമൊന്നുമില്ല, വേറെ ആരും ലോഗിൻ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ ആരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണിക്കുകയെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വന്നിപ്പോൾ ഹാക്കായതല്ല കേട്ടോ, ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എൻ്റെ വാട്സപ്പ് ഒന്ന് ലിങ്ക് ചെയ്താണ് വാട്സപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൂഗിൾ ക്രോം എന്ന് വിൻഡോസ് വെച്ച് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാണ്ട് ആരെങ്കിലും നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിവൈസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ലോഗൗട്ട് കൊടുത്താൽ മതി, ഓക്കെ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വാട്സപ്പ് ഹാക്കാണോ അല്ലേന്നല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ഒരുപാട് രീതിയിൽ നമുക്ക് ഹാക്കാവാൻ ചാൻസ് ഉണ്ട്, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് സേഫ്റ്റിയാണ്. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഡിവൈസ് നമ്മൾ തന്നെയാണ് ലോഗിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് കാണിക്കും കേട്ടോ. നമ്മളെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് വെബ് യൂസ് ചെയ്യില്ല. അപ്പോൾ അത് കാണിക്കും. നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക് ലോഗൗട്ട് ആവും. അങ്ങനെ ആയിട്ടില്ല നമുക്ക് അങ്ങനെ ലോഗൗട്ട് ചെയ്ത് വെച്ചാൽ അത് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അങ്ങനെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മേലെ 3 ഡോട്ട് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സിലോട്ട് പോകുന്ന സമയത്ത് അക്കൗണ്ട് ഉണ്ടാവും. അക്കൗണ്ടിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കണ്ടല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ നമുക്ക് ഏത് എനേബിൾ ചെയ്യേണ്ടതുണ്ട്, എനേബിൾ ചെയ്യാം. അപ്പോൾ കേസ് നേരത്തെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സ്ക്രീൻ റെക്കോർഡ് എനേബിൾ ചെയ്തിട്ട് ബ്ലാങ്ക് ആണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേറെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്യുമ്പോൾ നമ്മളോട് ജസ്റ്റ് ഒരു പിൻ കോഡ് അടിക്കാൻ പറയുന്നത്. നമ്മൾ മറക്കരുത് കേട്ടോ ഈ പിന്നെ. അപ്പോൾ നമ്മൾ ഓർമ്മയിലുള്ള എന്തെങ്കിലും അടിക്കാം. ഞാൻ ജസ്റ്റ് 1, 2, 3, 4, 5, 6 അടിക്കുന്നുണ്ട്. അതൊന്നും കൂടെ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ മെയിൽ ഐ ഡി നമ്മൾ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡണ് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് പിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് മെയിൽ ഐ ഡി കൊടുക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ചെറിയൊരു കാര്യമാണ്, കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ. പക്ഷേ പലരും ഇത് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം ഞാൻ 2 നമ്പറിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന 2 ഞാൻ ഈ സംഭവം ചെയ്തിട്ടില്ലായിരുന്നു. അത് എനിക്ക് അറിയായിരുന്നു, ഞാൻ കുറേ മുമ്പ് അറിയായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന എന്തൊന്നും നമുക്ക് സേഫ്റ്റി തന്നെയാണ്. കാരണം നമ്മളെ OTP വെച്ചിട്ട് നമുക്കൊരാൾ ലോഗിൻ ചെയ്യാൻ നോക്കിയാൽ പോലെ പിന്നെ അവർ ചോദിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ അക്കൗണ്ട് കയറാണോ, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്നും നടക്കില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളത് എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇൻസ്റ്റാഗ്രാമിനും വാട്സാപ്പിനും ടെലിഗ്രാമിനും ഇമെയിൽ ഐഡിക്ക് വരെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ലോക്ക്ഡൗണൊക്കെ ഇളവൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ പുറത്തിറങ്ങാനുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ പുറത്തുനിന്നുള്ള വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.